ഹായ് കുമാരികളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ദുബായിൽ ക്ലബ് ഹോം നടത്തിയ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദുബായിലെ ജീപ്പാസ് ടവറിൽ പോയായിരുന്നു. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോഗിയിലുള്ള ചെറുതും വലുതുമായ യൂട്യൂബ് ചാനൽ ക്രിയേറ്റർമാരെ വെച്ചുകൊണ്ട് ക്ലബ് ഹോം നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു ദുബായിൽ നടന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സൈക്കിൾ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. സുസ്വാഗതം. ഹലോ ഗൈസ്, ദിസ് ഇസ് റസീഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് മറ്റൊരു ഡിഫറെന്റ് ആയ വീഡിയോ ആയിട്ട് ഐ ആം ബാക്ക് അഗൈൻ ഗൈസ്. യോ, വാട്സ് അപ്പ് ഗൈസ്, നിക് ഹിയർ ആൻഡ് യു ആർ വാച്ചിങ് ദോസ്. ഓക്കേ, സൈലൻസ്, സൈലൻസ്. Hi friends, my name is Ashwati Vishal and welcome to Ashwati Vlogs. Silence. Hi guys, it's me. Action. Hi guys, it's me Asil. Today we are going to be doing another awesome vlog. Action. Hi guys, it's me Asil. Today we are going to be doing another awesome vlog which is always fun. ഫ്രണ്ട്സ്, എന്നെ കൊണ്ട് ക്യാമറ ഒഫീഷ്യൽ ക്യാമറ എന്റെ ബ്ലോഗിന്റെ ക്യാമറ ഞാനിപ്പോ റാഷിൽ റെക്കാർഡ് ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, ഞാൻ സ്പെഷ്യലി ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ. നിങ്ങൾ നഗരത്തേക്ക് ക്യാമറ എന്റെ ബ്ലോഗിന്റെ ഇൻട്രോ പോലും ഇതുവരെ പറയാം. ബട്ട് പണ്ട് പൂവിന്റെ പ്രോപ്പർട്ടി. പെണ്ണുങ്ങൾ ആരും കണ്ടിട്ട് ട്രാവൽ
നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോകം മുഴുവൻ നമുക്കൊരു ക്യാമറ സ്ക്രീനിൽ കാണാൻ പറ്റും. അത് ഇൻഫർമേഷൻ ആയാലും എന്റർടൈൻമെന്റ് ആയാലും ഇൻഫർടൈൻമെന്റ് ആയാലും എല്ലാം നമുക്ക് ഇന്ന് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഡിജിറ്റൽ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. Hi, this is RJ Shruti and welcome to Life in 360 Degrees. നമ്മളൊരു പ്രവാസിയായി മാറുമ്പോ ജീവിതം ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നും അടുത്തൊരു പടിയിലോട്ട് പോകും എന്നൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ഇതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? ഇല്ല. എന്നാൽ എല്ലാ നമ്മൾ പ്രവാസിയായി മാറുന്നത് തന്നെ ഹാപ്പിനെസ് കണ്ടെത്താനാണ്, ജീവിതം കുറച്ചുകൂടി ഹാപ്പനിങ് ആക്കാനാണ്. പക്ഷെ ഇതിനൊക്കെ സമയം നമുക്ക് കിട്ടാറുണ്ടോ? ഇല്ല. ജോലി, ടെൻഷൻ, ഫാമിലി സ്ട്രെസ്, ബാക്കി എല്ലാ കാര്യങ്ങളുടെ ഇടയ്ക്ക് ഇതിനൊന്നും സമയം കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പാഷനെ ഫോളോ ചെയ്യാനായിട്ടുള്ള മാറുന്നത് തന്നെ ജീവിതത്തിൽ കുറച്ച് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മുടെ ജോലി, ഡെയിലി സ്ട്രെസ്, ഫാമിലി സ്ട്രെസ് എല്ലാത്തിന്റെ ഇടയ്ക്ക് പാഷൻ ഫോളോ ചെയ്യാനുള്ള ഒരു സമയം ഒന്നും കിട്ടാറില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പാഷൻ ഫോളോ ചെയ്ത് ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ആൻഡ് ദേ ആർ ദി മോസ്റ്റ് ഹാപ്പനിങ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് ഐ ഹാവ് എവർ സീൻ. എനിക്ക് ഡൗട്ട് ഉണ്ട് വിനീഷ്, സൂം ചെയ്ത് പിന്നെ മാത്രമാണ് ക്യാമറയുടെ ബാക്കിലുള്ളത്. നമുക്ക് ഓരോരുത്തർ വെച്ച് ഒന്ന് തുടങ്ങി നോക്കിയാലോ. ലെറ്റ്സ് ജസ്റ്റ് ആസ്ക് വാട്ട് ദേ ബ്ലോഗ് അബൌട്ട്, വാട്ട് ദേ ബ്ലോഗ് അബൌട്ട് ഇത്രയും ക്രിയേറ്റിവിറ്റി പാക്ക് ചെയ്തിട്ടുള്ള ഒരു റൂമിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ആൻഡ് ഞാൻ എന്റെ ഇൻട്രോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു 15 ക്യാമറ വെച്ചിട്ട് ഓരോരുത്തരും എന്റെ ബ്ലൂമർ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ പെട്ടെന്ന് ഇറങ്ങുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ജസ്റ്റ് മീറ്റ് എവ്രിവൺ. ഹൗ ആർ യു ഗൈസ്? എനർജി പാക്ഡ് ടീമാണ് ഇവിടെ എന്റെ ഒപ്പം ഉള്ളത്. ദി ആർ ഓൾ വ്ളോഗേഴ്സ്. യൂട്യൂബിൽ നിങ്ങൾ ഓരോരുത്തരും വീഡിയോസ് കണ്ടിട്ടുണ്ടാവാം. നമ്മുടെ ലൈഫിൽ ഓരോ ദിവസം ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവര് ഇൻഫർമേഷൻ, എന്റർടൈൻമെന്റ് ആൻഡ് ഇൻഫർടൈൻമെന്റിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് ഇറക്കാറുള്ളത്. നമുക്ക് ഓരോരുത്തൊന്നും പരിചയപ്പെട്ട് നോക്കാം. എന്തിനെ കുറിച്ചാണ് ഇവർ വ്ളോഗ് ചെയ്യാറുള്ളത്? എന്തൊക്കെ ടോപ്പിക്സ് ആണ്? എന്താണ് പേര്? എന്റെ പേര് ദീപു എന്നാണ്. എന്റെ ചാനലിന്റെ പേര് സിംപ്ലി ഹോം എന്നാണ്. ഓക്കെ. അപ്പോ പേര് കേൾക്കുമ്പോ ഹോമിനെ കുറിച്ച്. അതെ. അപ്പോ ഹോം ഓർഗനൈസേഷൻ, ലൈഫ് സ്റ്റൈൽ, DIYs, ലൈഫ് ഹാക്സ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ബേസിക്കലി വാട്ട് ഐ വെന്റ് ത്രൂ വെൻ ഐ മൂവ്ഡ് ടു യുഎ ആൻഡ് മൂവ്ഡ് ഫ്രം ബാച്ചലർ ലൈഫ് ടു എ മാരിഡ് ലൈഫ്. സോ ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈയിങ് ടു ഷോ. പിന്നെ ഇപ്പോ ലൈഫ് സ്റ്റൈലും എല്ലാം ചെയ്യും. അപ്പൊ ഡ്രസ്സൊക്കെ എങ്ങനെ വൃത്തിക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മതികളാക്കണം എന്നൊക്കെ. അതെ. എന്റെ പേര് സെമി മിസ്സും എന്നാണ്. എന്റെ ഒരു ഫാഷൻ ലൈഫ് സ്റ്റൈൽ കുറ്റി കുട്ടി DIYs ഒക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. ഫാഷൻ ബ്യൂട്ടി ടിപ്സ് ആണ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബ്യൂട്ടി ടിപ്സിനൊക്കെ വേണ്ടിട്ട് ഇൻഫാക്ട് ഈവൻ ആപ്പ് ഓൾസോ ഗോയിങ് ടു സ്റ്റാർട്ട് ഫോളോയിങ് യുവർ ചാനൽ. ഇനി അടുത്ത ആളിലേക്ക് വരാം.
എന്റെ പേര് മൈല, എന്റെ ചാനലിന്റെ പേര് മൈ ചാപ്റ്റേഴ്സ് ഓഫ് ഹാപ്പിനെസ് എന്നാണ്. മൈ ചാപ്റ്റേഴ്സ് ഓഫ് ഹാപ്പിനെസ്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അത് എന്റെ ലൈഫിൽ വലിയ സന്തോഷം തരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് എപ്പോഴാണ് ഈ ഒരു ചാനലിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്? വെൻഡിഡ് യു സ്റ്റാർട്ട് വ്ളോഗിംഗ്? ഞാനിപ്പം 1 ഇയർ ആയി വ്ളോഗിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ടൈം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു ചാനൽ. ഒരു വർഷമായി. ഒരു വർഷത്തിൽ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും? 53 വീഡിയോസ്. സോ കൺസിസ്റ്റന്റ്ലി ഒരു ആഴ്ചയിൽ എത്ര വീഡിയോസ് ഉണ്ടാവും? ഒരു മാസം അങ്ങനെ ബോയ്സ് സെക്ഷനിലോട്ട് വരാം, റൈറ്റ്? വെരി എനർജറ്റിക് ടീം. അതെ, എനർജി കാണിക്കൂ. എന്റെ പേര് രതീഷ്. എന്റെ വ്ളോഗിന്റെ പേര് റാറ്റ്സ് ആൻഡ് സൗസ്. ഞാനും വൈഫും കൂടി ചെയ്യുന്നത് സൗസ്. നമ്മുടെ ഒരു ഫാമിലി വ്ളോഗാണ്. അതിലെ കണ്ടന്റ് വരുന്നത് ഫാമിലി വ്ളോഗിംഗ്, ലൈഫ് സ്റ്റൈൽ, ട്രാവൽ, കൂടുതലും പ്രാങ്ക്സ് ആണ്. പേഴ്സണൽ അടിയും എല്ലാം ഉണ്ട്. പിന്നെ ഒരു വട്ടം ലോകത്തിൽ ഏറ്റവും എരിവ് കൂടിയ സോസിന്റെ പകുതി. അപ്പൊ ഇനി ഒരാളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുകയാണ്. ഹീസ് ദ വൺ ഹൂസ് ടീമിംഗ്. ഇനി നമുക്ക് വേറൊരാൾ ഇവിടെ പരിചയപ്പെടാം. വന്നപ്പോ മുതൽ ആൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹീ ഈസ് ദ വൺ ഹൂസ് ലീഡിംഗ് ദ ടീം. സോ യെസ്, ഹൂ ഈസ് ദിസ്? എന്റെ ചാനലിന്റെ പേര് സെഡ് ടോക്സ് എന്നാണ്. അത് പേര് പറയുമ്പോൾ തന്നെ ജമീൽ ടോക്സ് എന്നാണ് പേര് പറയുന്നത്. അതായത് ടോക്സ് ആണ്. എന്തും സംസാരിക്കും അവിടെ. മെയിൻലി തരുന്നത് മോട്ടിവേഷൻ ടോപ്പിക്സ് ആണ്. കൂടുതലും എന്റർടൈൻമെന്റ്. അതാണ് എന്റെ ചാനൽ ഉണ്ടാവുന്നത്. ഐ എം ഇൻ ടു മാർക്കറ്റിംഗ്. ഐ വർക്ക് ഫോർ സിനർജി വിഷൻ എന്നൊരു കമ്പനിയിലാണ്. കോൺടാക്ട് ലെൻസിന്റെ മാർക്കറ്റിംഗ് ആണ്. പിന്നെ ആ കൂടി കിട്ടുന്ന വെള്ളിയാഴ്ച ശനിയാഴ്ച ആണ്. വെള്ളിയാഴ്ച ആണ് ഷൂട്ട്, ശനിയാഴ്ച അപ്ലോഡ്. അപ്പൊ എങ്ങനെയാണ് മോട്ടിവേഷൻ സ്പീക്കർ ആവാന്നുള്ള, അല്ലെങ്കിൽ മോട്ടിവേഷൻ ടോക്സിലോട്ട് വരാന്നുള്ളത്? ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ തുടങ്ങിയതാണ്. പിന്നെ നാട്ടുകാർക്ക് കുറിച്ച് മോട്ടിവേഷൻ സ്പീക്കർ പിന്നെ ഞാൻ പറയുന്നത് മോട്ടിവേഷൻ ആയിട്ട് അവരെ കണക്കൂട്ടുമ്പോ ഞാൻ 100 വീഡിയോസ് ആണ് കേട്ടു. 218K. ഓരോ പ്രവാസി വരുന്നത് ഒരു ജോലി തേടാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പറയുന്നത് ഡെഫിനറ്റ്ലി ഗുഡ്. ഇനി ആരെ പറഞ്ഞു തരും നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് എത്ര? If you have a channel, how much can you earn?
വരുമാനം അധികം ആൾക്കാർ ആരും റിവീൽ ചെയ്യാറില്ല. പിന്നെ എനിക്ക് ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നേ ഉള്ളൂ. പിന്നെ എപ്പോഴും നമ്മുടെ ഒരു ഇത് റേഞ്ച് പോലെ ഇരിക്കും. നമ്മുടെ നല്ല വൈറൽ വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാം. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷമായി. പക്ഷേ എനിക്ക് എന്താന്ന് വെച്ചാൽ ഒരു റിയൽ ലൈഫിനെ ക്രിയേറ്റീവ് ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ് എന്റെ ബേസിക്. ചാനൽ പേര് വിനേഷ് ബ്ലോഗർ എന്ന് തന്നെയാണ്. എന്റെ വൈഫിന്റെയും റിയൽ ലൈഫാണ് ഓൾമോസ്റ്റ് എല്ലാ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഷോപ്പിംഗിന് പോയതാണ്, ഒരു റെസ്റ്റോറന്റ് പോയതാണ്, അതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ഇവര് പറയുന്നത് ശരിക്കും നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ സ്വന്തം ട്രാൻസ്പോർട്ട് അല്ലാതെ ക്യാബ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ശരിക്കും. ഇതിലെന്ന് വെച്ചാൽ ഒരു ട്രെൻഡിങ് സബ്ജക്റ്റിൽ നമ്മൾ ആദ്യം വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ട്രെൻഡിങ് സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്ത് കുറെ വീഡിയോസ് ഇറക്കി വിടുക ആദ്യം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഒരു ട്രാഫിക് വരും. പക്ഷെ നമ്മൾ വീഡിയോസ് ഇറക്കുമ്പോൾ യൂട്യൂബിൽ മാത്രം ഇറക്കിയാൽ മതിയോ, ആ വീഡിയോസ് വേറെ എന്തെങ്കിലും പബ്ലിഷ് ചെയ്യണോ? അങ്ങനെ യൂട്യൂബ് പറയുന്നില്ല. യൂട്യൂബ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റെക്കമെൻഡേഷൻ ഫ്രീ സർവീസ് എന്നാണ് യൂട്യൂബ് തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ എക്സാക്ട്ലി നിങ്ങൾ ടാഗിങ്ങും ടൈറ്റിലിങ്ങും ലൊക്കേഷൻസും പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ടാഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ട്രെൻഡിങ് സബ്ജക്റ്റ് ആണെങ്കിൽ യൂട്യൂബ് അതിനകത്ത് മറ്റുള്ളവരുടെ ഫ്രണ്ടിലോട് സെർച്ച് ചെയ്യും. പിന്നെ ഒരു മിനിമം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ റേഞ്ചിൽ അതിനൊരു ലെങ്ത് വേണം. യൂട്യൂബിന് ആഡ് പമ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലെങ്ത് വേണം. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ആഡിന് ഇപ്പം ഒരു ചെറിയ 2 മിനിറ്റ് വരുന്ന വീഡിയോ അതിനകത്ത് യൂട്യൂബ് വിചാരിക്കുന്നത് വെറും ഒരാടെ എനിക്ക് ഇടാൻ പറ്റും. പക്ഷെ 10 മിനിറ്റ് ഉള്ള വീഡിയോ ആണ് അതിനകത്ത് 3-4 ആഡ് യൂട്യൂബ് പമ്പ് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട്. ആ യൂട്യൂബ് പെർഫെക്റ്റ്ലി ബിസിനസ് ആണ്. ആ ബിസിനസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോഴത്തെ ഇതില് മിനിമം 1,000 സബ്സ്ക്രൈബേഴ്സും 2,40,000 മിനിറ്റ്സും വേണം. അത് ഇപ്പോഴാണ് അവർ അങ്ങനെ ആക്കിയത്. ഒരു വർഷത്തിനുള്ളിൽ നമ്മളുടെ വീഡിയോസ് എല്ലാം 240,000 മിനിറ്റ് ആൾക്കാർ കണ്ടിരിക്കണം. കണ്ട് വ്യൂസ് ആയിരുന്നു. ഇത്ര വ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പൊ അങ്ങനല്ല, എത്ര നേരം നമ്മുടെ ചാനൽ ആൾക്കാർ സ്റ്റേ ചെയ്തു എന്നുള്ള ആണ് യൂട്യൂബ് പെർഫെക്റ്റ് ആയിട്ട്. ഒരു വർഷം വരെ നമുക്ക് വലിയ ഇൻകം പ്രതീക്ഷ ഇല്ല. അങ്ങനെയില്ല, എനിക്ക് വേണമെങ്കിൽ നാളെ തന്നെ ഒരു ചാനൽ തുടങ്ങി ഇപ്പൊ വരാൻ പോകുന്ന ടെസ്ലാ ടെക്നോളജി അതിനെ കുറിച്ച് ഒരു 10 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ ചിലപ്പം കാരണം അത് ട്രെൻഡിങ് ആണ്. ഇനി വരാൻ പോകുന്ന പല പല കാര്യങ്ങളും ട്രെൻഡിങ് ആണ്. അപ്പം ആ ട്രെൻഡിങ് സബ്ജക്റ്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനകത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ടാഗിങ്ങും പെർഫെക്റ്റ് ലൊക്കേഷനും പെർഫെക്റ്റ് ഗ്രാമറും ആയിരിക്കണം ടൈറ്റിൽ. അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്റേതാണ് കാശ് കിട്ടുന്നത് നമ്മളുടെ ആ ഒരു ഇതിനനുസരിച്ച്. ഇപ്പൊ നമ്മളൊരു ഒരു 1,00,000 വ്യൂ ഉണ്ടെങ്കിൽ അതിന് 6,000 രൂപ നാട്ടിലെ ഇന്ത്യൻ മണി കിട്ടത്തുള്ളൂ. പക്ഷെ അത് ഇന്ത്യയിൽ നിന്ന് ക്ലിക്കാണ് വരുന്നതെങ്കിൽ അത്ര കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മുടെ കൺട്രി മാറുവാണെങ്കിൽ യു എന്ന് ക്ലിക്ക് വരുമ്പോ അതിന് മാറും. അതുപോലെ അവരെ കൂടുതൽ കാണി നമുക്ക് അതിൽ നിന്ന് കൂടുതലും ജനറേറ്റ് ചെയ്യും. അപ്പം എന്റെ അഭിപ്രായത്തിൽ ഒരു വീഡിയോയിൽ നിന്ന് ഒരു റൗണ്ട് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാനൊരു 8 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓരോ വീഡിയോയിൽ നിന്നും എനിക്ക് $10 വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു $80 എനിക്ക് ജനറേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് എന്തായാലും 80 പുറത്തു പോകും. 8 വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് അതിന് പുറത്തു പോകും. $100 എന്തായാലും എനിക്ക് കിട്ടാറുണ്ട്. $100 കിട്ടിയാൽ നാട്ടിൽ വെറും 6,000 രൂപയേ വരത്തുള്ളൂ. പക്ഷെ എനിക്ക് ആവറേജ് ഒരു അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആളുകൾ ഇത് വെച്ച് ഇയ്യോ ഇത് കൊടുത്താൽ വേറെ കുഴപ്പമൊന്നുമില്ല, മെമ്പേഴ്സ് കൂടി. ഇതാണ് കുട്ടികളാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഉണ്ടാക്കി.
എത്ര നേരാണ് എത്ര ടേക്കാണ്.